ഇന്ത്യൻ ചലച്ചിത്ര ഇതിഹാസം അമിതാഭ് ബച്ചന് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. ഫെലിക്സ് ഉണ്ട് മുമ്പിൽ നിന്ന് വിവരങ്ങളുമായി. ഫെലിക്സ്, അദ്ദേഹം ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. എന്താണ് വിശദാംശങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്? ശ്രീജ, അല്പം മുമ്പാണ് അമിതാഭ് ബച്ചനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന വിവരം പുറത്തു വന്നത്. അതിന് പിന്നാലെ അമിതാഭ് ബച്ചൻ തന്നെ ട്വിറ്ററിൽ തനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് ട്വിറ്ററിൽ തന്നെ കുറിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തന്റെ കുടുംബാംഗങ്ങളുടെയും ഒപ്പം തന്നെ സ്റ്റാഫുകളുടെയും പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ഏതായാലും അല്പം മുമ്പാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹത്തെ നാനാവതി മന്ത്രിയിലെ നാനാവതി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അമിതാഭ് ബച്ചൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ അമീർ ഖാന്റെ അമ്മയടക്കമുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ബോളിവുഡിലെ ഒരു താരത്തിൽ ഇതാ പിന്നീട് ഇതാദ്യമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രോഗം സ്ഥിരീകരിക്കുന്നത്. അമിതാഭ് ബച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 77 വയസ്സ് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏതായാലും ലഭ്യമായിട്ടില്ല ആശുപത്രിയിൽ നിന്നും. അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചതാണ് ഈ രോഗവിവരം തനിക്ക് സ്ഥിരീകരിച്ചു എന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ജയ ബച്ചൻ, ഒപ്പം അഭിഷേക് ബച്ചൻ മകൻ ഐശ്വര്യ റായ്, അവരുടെ മകൾ തുടങ്ങിയവരെയൊക്കെ തന്നെ പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തന്നോട് സമ്പർക്കം പുലർത്തിയ അടുത്തിടെ സമ്പർക്കം പുലർത്തിയ എല്ലാവരോടും കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാകാനും അദ്ദേഹം ട്വിറ്ററിൽ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ബന്ധുക്കളുടെയും സ്റ്റാഫുകളുടെയും പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഈ പ്രായാധിക്യമാണ് ഇപ്പോഴൊരു പ്രധാന വിഷയമായി വരുന്നത്. കാരണം 77 വയസ്സ് പ്രായമുണ്ട്. മാത്രമല്ല മറ്റ് പല അസുഖങ്ങളുള്ള വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ആശുപത്രിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഏതെങ്കിലും അറിവായിട്ടില്ല. എങ്ങനെ അദ്ദേഹത്തിന്റെ രോഗം പടർന്നു എന്ന കാര്യത്തിലും ഏതെങ്കിലും ഇപ്പോൾ വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ലോക്ക്ഡൌൺ സമയമാണ്, പ്രത്യേകിച്ച് മുംബൈയിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നും പടർന്നു ഈ രോഗം, എവിടെ നിന്ന് വന്നു എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അതിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആശുപത്രിയിൽ നിന്നും ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിനായി നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഫെലിക്സ്, ഈ അമിതാഭ് ബച്ചന്റെ ട്വീറ്റിൽ തന്നെ പറയുന്നുണ്ട് ഫാമിലിയും സ്റ്റാഫും അവരെയും ടെസ്റ്റിന് വിധേയമാക്കിയിട്ടുണ്ട്, ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് എപ്പോഴേക്കും ഈ ഫലം വരും? അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഈ ട്വീറ്റിന് പുറമെ? രതീഷ്, ഇദ്ദേഹത്തെ നാനാവതി ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പരിശോധന ഫലം അല്പം സമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും അതിനുശേഷം എന്താ ഈ എങ്ങനെ അദ്ദേഹത്തിന് ഈ രോഗം വന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും നാനാവതി ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. വലിയ രീതിയിൽ സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയാണ്. അദ്ദേഹം അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് എവിടെ നിന്ന് രോഗം വന്നു എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തതയില്ല. ഈ മകൾ, അതായത് ഐശ്വര്യ റായുടെ മകൾ അടക്കമുള്ളവരെയും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. അഭിഷേക് അമിതാഭ് ബച്ചനും ഭാര്യയും ഒരു വീട്ടിൽ താമസിക്കുന്നത്. മറ്റൊരു വീട്ടിലാണ് ഈ ഐശ്വര്യ റായ് അടക്കമുള്ളവർ താമസിക്കുന്നത്. ഏതെങ്കിലും ഇവരെ എല്ലാവരെയും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. നാനാവതി ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും ഈ അമിതാഭ് ബച്ചൻ ഇപ്പോൾ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഏതെങ്കിലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. കാരണം വൈകുന്നേരത്തോടുകൂടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഏതാണ്ട് അതിനുശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് അമിതാഭ് ബച്ചൻ തനിക്ക് കോവിഡ് ബാധിച്ചു, സ്ഥിരീകരിച്ചു എന്ന വിവരം ട്വിറ്ററിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ബോളിവുഡിൽ അടക്കം, അതായത് ആദ്യം മുംബൈ പോലുള്ള മേഖലയിൽ ചേരികളിലായിരുന്നു രോഗം ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് ഫ്ളാറ്റുകളിലേക്കും എല്ലായിടങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ അമിതാഭ് ബച്ചൻ താമസിക്കുന്നത് ജുഹുവിലാണ്. അപ്പോൾ ജുഹുവിലെ അവിടെ അടക്കം വലിയ രീതിയിൽ രോഗം പടർന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാകാം ഒരുപക്ഷെ ഈ രോഗം പടർന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും മുംബൈയിലെ സാഹചര്യം വളരെ മോശമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിൽ എല്ലായിടത്തേക്കും രോഗം വ്യാപിക്കുന്നു. അത് വലിയ രീതിയിൽ ഫ്ളാറ്റുകളിൽ അടക്കം സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് അടക്കം
ഇനി രോഗം പടരുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമീർ ഖാന്റെ അമ്മയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അടക്കമുള്ളവർക്ക് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമിതാഭ് ബച്ചന് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില പുരോഗതി ഉണ്ട് എന്ന വാർത്തകളും ഏതെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തീർച്ചയായും അമിതാഭ് ബച്ചൻ ഒരു വലിയ പോരാളിയാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും അതിജീവിച്ച് വളരെ ശക്തമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലാവും അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം മുംബൈയിലെ നാനാവതി ആശുപത്രിയിലാണിപ്പോൾ അമിതാഭ് ബച്ചൻ ചികിത്സയിലുള്ളത് അദ്ദേഹവുമായി അടുത്ത സമ്പർക്കത്തിൽ വന്നവരോട് കഴിഞ്ഞ 10 ദിവസത്തിൻ്റെ സമ്പർക്കത്തിൽ വന്നവരോട് എത്രയും പെട്ടെന്ന് കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം എന്നൊരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ടാണ് അമിതാഭ് ബച്ചൻ ഈ രോഗവിവരം ട്വീറ്റ് ചെയ്തത്.